ഇവിടെ ഒരുപാട് ഇഷ്ടക്കാരുണ്ടെങ്കിലും വല്ലഭന് ഇവിടെ ഒരു വില്ലത്തിയുണ്ട് അല്ലേ? ലക്ഷ്മി, ലക്ഷ്മി എന്ന് പറയുന്നത് ഒരു പട്ടിക്കുട്ടിയാണ്. അപ്പൊ എന്താ ചെയ്യാ? നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല, ഒരു ആനക്ക് പട്ടിക്കുട്ടീനെ പേടിയാന്ന് പറയുമ്പോഴത്തേക്ക്. പറഞ്ഞു കേട്ടിട്ടുള്ള ചെറിയ പ്രായത്തില് പടം വരയ്ക്കുന്ന ഒരു ആനയായിരുന്നു. ആ അതെ. പക്ഷെ ഇവിടെ വന്ന് പടം ഒന്നും വരയ്ക്കാൻ കണ്ടിട്ടില്ല. അപ്പൊ അതങ്ങനെ ആർക്കും അങ്ങനെ ആ ഒരു ഇത് ചിലപ്പം ആ കാലത്തുള്ളവർക്കൊക്കെ അങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ടാവും അല്ലേ? നമസ്കാരം, ആനക്കാര്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരം മലയൻകീഴ് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിന്റെ മുമ്പിലാണ്. ഇവിടെ ഈ ക്ഷേത്രത്തിന് സ്വന്തമായ ഒരു കൊമ്പനുണ്ട്, മലയൻകീഴ് വല്ലഭൻ. വല്ലഭന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇപ്പോ നമ്മളോടൊപ്പം വഴി നടത്തുന്ന ബിജു ചേട്ടനാണ്. ചേട്ടാ നമസ്കാരം. വല്ലഭനെ കുറിച്ച് പറയുമ്പോ എന്താണ് എടുത്തു പറയേണ്ട ഒരു സ്വഭാവം? സ്വഭാവം കുഞ്ഞുകുട്ടി പ്രായത്തിലുള്ള സ്വഭാവത്തിന് വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല, പ്രോഗ്രാമൊക്കെ എടുക്കുന്നുണ്ട്. പ്രായത്തിന്റേതായ കുറുമ്പുകളും ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെയുള്ള ഒരു പരിപാടിയാണ്. കുറെ മാറ്റങ്ങൾ വന്നത് അല്ലേ? ശരിക്കും ഇപ്പൊ എത്ര വയസ്സുണ്ട് ഇപ്പം? പേപ്പറിൽ 27 വയസ്സാണ്. പക്ഷെ 27 വയസ്സ് അങ്ങനെ നമുക്ക് ആനെ കണ്ടു കഴിഞ്ഞാൽ കാണുന്നവർക്ക് അറിയാല്ലേ വയസ്സ് ഏകദേശം അല്ലേ? ഓക്കെ, അപ്പം 27 വയസ്സാണ്, യുവ കോമളനാണ് വല്ലഭനെ കുറിച്ച്. പിന്നിപ്പം എത്തിയിട്ട് ചേട്ടൻ കയറിയിട്ട് എത്ര നാളായി? ഞാനിത് 10-ാമത്തെ വർഷം. അതായത് 10 വർഷങ്ങൾക്ക് മുമ്പ് ഇന്നിപ്പോ ഉള്ള ഒരു പേരല്ലല്ലോ വല്ലഭന്. പ്രശ്നത്തിലായിരുന്നു, ആന അവിടെ കെട്ടി കയറുന്നു, അങ്ങനെ ബോഡി ഒന്ന് ഉത്തരവന്ന് 24 മണിക്കൂറിന് ആന കഴിക്കണമെന്ന്. അങ്ങനെ ഞാൻ വന്നു ആന കഴിച്ചു. അപ്പൊ എന്റെ വീട്ടിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, ഇത് എല്ലാവർക്കും ഒരു പേടി സ്വപ്നമായിരുന്നു. അപ്പൊ ആനയല്ലേ, ആനളാമ കുറുമ്പ് കാണിക്കുക, അതൊക്കെ നമുക്ക് ഇതിന്റെ കാര്യമില്ലല്ലോ. അങ്ങനെ വന്ന് ഞാൻ ആന കഴിച്ചു. എന്റെ മോനെ പോലെയാ, ഇപ്പം മോനെ പോലെയാണ് കൊണ്ടു നടക്കുന്നത് അല്ലേ? അപ്പം ആ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു കേറാൻ വരുമ്പോ ഒരു പേടി ഉണ്ടായിരുന്നോ? അന്നപ്പം അഴിക്കാതെ ഇങ്ങനെ ചേട്ടനാണ് ആ ഒരു നിയോഗം വന്നത് അല്ലേ? എങ്ങനെയായിരുന്നു അപ്പൊ ആ സാഹചര്യം? അതായത് സാഹചര്യം ഇവിടെ ഇവിടുത്തുകാരൊക്കെ അവനെ ഒരു തല്ലു കൊടുക്കണത് പോലെ അവർക്ക് ഇഷ്ടമല്ല ഇവിടുത്തെ നാട്ടുകാർക്ക്. അപ്പൊ ഞാനന്ന് ഞാൻ തല്ലു കൊടുക്കാൻ അഴിക്കാൻ പറ്റില്ല, തല്ലു കൊടുത്ത് അഴിച്ചത്. എനിക്ക് അന്ന് തന്നെ അഴിച്ച് ഞാൻ ഈ ഒരു പറമ്പിലാവുണ്ട് കെട്ടിയത്. പിറ്റേ ദിവസം മുതൽ ഞങ്ങള് തീറ്റയ്ക്ക് പോകാനും അതിനൊക്കെ ചട്ടമായി പെട്ടെന്ന് ഇതാവൂല, നമ്മള് നോക്കി കുറച്ച് ദിവസം നമ്മളെ ആന സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം, ഏതൊരാനായിരുന്നാലും ഏതൊരാനൊക്കെ. അപ്പൊ അങ്ങനെ വല്ലഭനെ അഴിച്ചു. അതിനുശേഷം എന്നാ പരിപാടിക്കൊക്കെ പോയി തുടങ്ങി? ആന അഴിച്ച് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേനും പ്രോഗ്രാം വന്നു, നവരാത്രി എഴുന്നള്ളപ്പിന് പോകേണ്ടി വന്നു. നമ്മളെ ഇവിടുത്തെ ഏറ്റവും വലിയ പരിപാടിയാണ് നവരാത്രി എഴുന്നള്ളി. തക്കല പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്ന് സരസ്വതി ദേവിയെ എഴുന്നള്ളിച്ചുകൊണ്ട് വന്ന പരിപാടിയാണ്. 3 ദിവസത്തെ പരിപാടിയാണ്, ഭയങ്കര പരിപാടിയാണ്, ജനം കൂടുന്ന പരിപാടിയാണ്, നല്ല പരിപാടിയാണ്. അപ്പൊ ആ പരിപാടിക്കാണ് ആദ്യം പോകുന്നത്? ഞാൻ അഴിച്ച ആദ്യ പരിപാടിയാണ്. അങ്ങനെയൊന്നും ഇപ്പൊ വല്ലഭൻ എന്തായാലും സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ? പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ഒന്നാണ് ആൾക്കാരായിട്ട് നല്ല സൗഹൃദത്തിലായി, ഇപ്പം ഒരുപാട് ഫാൻസുകാരായി. ഓ ശരി. ആദ്യം അങ്ങനെ അടുത്ത് പോകാനൊക്കെ വലിയ പാടായിരുന്നു, അടുപ്പിക്കത്തില്ലായിരുന്നു, ആൾക്കാരായിട്ട് ഒരു അറ്റാച്ച്മെന്റ് ഒരിക്കലും ഇല്ലായിരുന്നു. അതിനുശേഷം കൂടുതൽ ഇപ്പം ഈ ഈ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തെ കുറിച്ച് പറയുമ്പോ ഇവിടെ ശിവേലിയുണ്ട്. പക്ഷെ ഇവിടുത്തെ ശിവേലിക്കൊക്കെ പ്രത്യേകതകൾ ഉള്ളതാണ്. ഇപ്പം 12 മണിയായിട്ടും ഇവിടുത്തെ അമ്പലത്തിലെ പരിപാടികൾ കഴിഞ്ഞിട്ടില്ല. ശിവേലിക്ക് വല്ലഭൻ ഉണ്ടാവാറുണ്ടോ? ഇവിടെ പതിവ് ശിവേലിക്ക് ആനയില്ല, തലയിൽ എഴുന്നള്ളിക്കുന്നത്. ആട്ടവിശേഷങ്ങൾക്ക് ശ്രീകൃഷ്ണജയന്തി, അഷ്ടമി ലോണി, പിന്നെ ചിങ്ങ 1, തിരുവോണം, കൊലവാഴ ചെറുപ്പ്, സ്വർഗവാദിരായദശി, അതിനൊക്കെ അനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നു. അപ്പം എങ്ങനെയാണ് ഈ അമ്പലവുമായിട്ട് എന്തായാലും കുറെ നാളായിട്ട് ഇവിടുത്തെ ഒരു കുട്ടി ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അറിയോ? അറിയാം. അവനറിയാം, ആ സമയത്ത് അവിടെ ഇരിക്കാൻ വേണ്ടി ഇരുന്ന് കൊടുക്കും. എല്ലാവർക്കും ഇപ്പൊ ഭയങ്കര
ഇവിടെ തന്നെ നമ്മള് കണ്ടു അല്ലേ, കുറച്ച് പേര് അമ്പലത്തിൽ തൊഴാൻ വന്നവരൊക്കെ പഴവും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ ഇവനെ കണ്ടു കഴിഞ്ഞപ്പോ ശ്രദ്ധിച്ചത് കാര്യം ഇവന്റെ ഒരു തലകുണുക്കമാണ്, സന്തോഷം വരുമ്പോ ഭയങ്കര തലകുണുക്കം ആണല്ലേ. ഇപ്പൊ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഒന്നും തലകുണുക്കണം വെറുതെ നിൽക്കുന്ന സമയത്ത് അല്ലേ, അത് ഒരു പ്രത്യേകത തന്നെയാണ്. ഈ പരിപാടിക്കൊക്കെ പോകുമ്പോഴും അങ്ങനെ ഉണ്ടാവും? അങ്ങനെ ഉണ്ടാവും. ഈ പരിചയമില്ലാത്ത സ്ഥലത്തൊക്കെ ചെല്ലുമ്പോ എന്തെങ്കിലും പരിചയമില്ലാത്ത സ്ഥലത്ത് പോകുമ്പോഴത്തേനും നമ്മുടെ വേറെ എവിടെയെങ്കിലും പരിപാടിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഉറങ്ങാനൊക്കെ വലിയ പാടാ, എങ്കിലും നമ്മളെ കൂടെ അടുത്ത് കിടക്കണം, ഇനി കിടക്കും നിന്നുറങ്ങും. അതെയോ? ശരി, കൂടെ കിടക്കണം. ഇപ്പൊ ആനയെ കെട്ടാനായിട്ട് സ്ഥലമില്ല, അമ്പലത്തിനകത്തല്ലേ കെട്ടാൻ പറ്റും, അവിടെ പരിപാടിയും കാര്യങ്ങളാകുമ്പോ താമസിക്കും. ഒരു ദിവസത്തെ ചെടികളൊക്കെ ഒന്ന് പറയാം, ഒരു ദിവസത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാ? എന്തൊക്കെയാ? ഒരു ദിവസം രാവിലെ ഞങ്ങൾ വരും, തറയെല്ലാം വൃത്തിയാക്കും, ചള്ള കഴിവാണ് കഴുകിട്ട് ഞങ്ങൾ തീറ്റയ്ക്ക് പോകും. അത് കഴിഞ്ഞ് വന്ന് ഉച്ചയ്ക്ക് ശേഷം ചിലപ്പം പുല്ല് മേയാനെ കഴിച്ചു വിടും. ഇവിടെ ഇവിടെ അവിടെ എല്ലാം ചെയ്യും. ആണോ? ആ ശരി. കഴിഞ്ഞിട്ട് വൈകിട്ട് ചോറ് കൊടുക്കും. ആ വൈകിട്ട് ചോറുണ്ട്. ആ ശരി. ഓ, അത് അമ്പലത്തിൽ എങ്ങനെ നിങ്ങൾ വെക്കും? എന്തെങ്കിലും മരുന്നുകളോ അങ്ങനെയൊക്കെ കൊടുക്കുമോ? അതിന് കൂട്ടുകളുണ്ട്, ഒരുപാടുണ്ട്. ചെറുപയർ, ചെറിയ ഉള്ളി, ഇപ്പൊ കർക്കിടക ചികിത്സയാണ്. ഒരുപാട് ചോറ് അധികം കഴിക്കല്ലോ, മറ്റുള്ള ആനകൾ കഴിക്കുമ്പോൾ അങ്ങനത്തെ ഒരു മൂന്ന് നാല് കിലോക്കകത്തുള്ള സാധനം. എല്ലാം കഴിക്കും, ചീനി ആയിരുന്നാലും എല്ലാം കഴിക്കും. എല്ലാ മലയാള മാസം ഒന്നാം തീയതി താഴെ ഒരു ചേട്ടന്റെ വീടുണ്ട്, അവിടെ അവര് നല്ല പൈസ മുടക്കിയ എല്ലാ സാധനം എന്തൊക്കെ ഉണ്ട് എല്ലാം മേടിച്ചു വെച്ചിരിക്കും. ഐസ്ക്രീം വരെ. അവിടെ പോയി കഴിഞ്ഞപ്പോ ഞങ്ങളാരും വേണ്ട, അവിടുത്തെ ചേച്ചി. അത് കുമാർ എന്ന് പറയുന്ന ഒരു ചേട്ടന്റെ വീടാണ്. അവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ചേച്ചി ആയിട്ടോ ഭയങ്കര കൂട്ടാണ്. അത് ശരി. അപ്പൊ അങ്ങനെ കൊറേ അധികം ഇഷ്ടക്കാരുണ്ട് വല്ലതും ഇവിടെ അല്ലേ. അപ്പം ഈ പറഞ്ഞ പോലെ വേറെ ഉത്സവങ്ങൾക്ക് പോകുമ്പോഴും അവിടെ ഇതേ പറഞ്ഞ പോലെ ആരാധകരും ഇഷ്ടമുള്ള ഒത്തിരി പേരുണ്ട്. ഓക്കേ, ഇവിടെ അങ്ങനെ പേജോ വാട്സ്ആപ്പ് ഗ്രൂപ്പോ അങ്ങനെയൊക്കെ ഉണ്ട്? വല്ലവനും പിള്ളേരെന്നും പറഞ്ഞിട്ടുണ്ട്. ആണോ? ടീം കൊമ്പൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞനെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എത്ര പേജുണ്ട്? കൊറേ ഉണ്ട്. വല്ലവനും പിള്ളേരും, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഭഗവതിയുടെ അമ്പലത്തിന്റെ അവിടെയുള്ള അവരൊക്കെ. ശരി, ഇവിടുത്തെ അതായത് ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്താ പറയാ, വളരെ ഉത്സവത്തിന് വളരെ പേര് കേട്ട അല്ലെ, ആ ഒരു അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് ഈ ഉത്സവത്തിന്റെ ആ ഒരു പ്രൗഢിയെ കുറിച്ച് ഒന്ന് പറയോ. ഈ നാല് പഞ്ചായം അവധി കൊടുത്ത് ഉത്സവം നടത്തുന്ന എന്റെ അറിവില് ഈ മലയിങ്കീഴ് അമ്പലത്തിന്റെ. അത് ഞാനിപ്പോഴാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. നാല് പഞ്ചായം അവധി കൊടുക്കുന്നത്. ആണോ? ഇവിടുത്തെ ആറാട്ടം തന്നെ ഭയങ്കര വിശേഷമാണ്, ലക്ഷം ജനങ്ങൾ കൂടുന്ന പരിപാടിയാണ്. ശരി, എത്ര ദിവസമാണ് ഇവിടെ? 8 ദിവസത്തെ ഉത്സവം. 8 ദിവസം? അപ്പൊ 8 ദിവസം റോള് ഇവിടെ? 8 ദിവസം ഈ ആനയുടെ മതപ്പ് കുഞ്ഞു മതപ്പാടായതിനു മുന്നേ ആയിട്ട് 2014 ഒരു വർഷം ഞങ്ങൾ എഴുന്നള്ളിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എഴുന്നള്ളിക്കാൻ മതപ്പാടാവും, ആ സമയത്ത് അങ്ങനെ എഴുന്നള്ളിക്കാൻ പറ്റാതായിട്ടുണ്ട്. രണ്ട് മീലായിരുന്നു, ഒറ്റ മീലാക്കിയത്. പക്ഷെ അത് ഇപ്പൊ കൊറോണ ആയിട്ട് ചുമ്മാ നിൽക്കല്ലോ, ചുമ്മാ മുട്ടടിച്ച് നിൽക്കല്ലോ, പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല. അടുത്ത വർഷം എങ്കിലും സുഖം നിലയ്ക്കണമെന്നുള്ളൊരു ഞാൻ വന്നതിന് ശേഷം 9 നീരായി. ആ കാലഘട്ടത്തിലുള്ള ഒരു പെരുമാറ്റം പറയാം. ആ നീരില് ആദ്യമൊക്കെ എന്റെ അടുത്ത് കുഴപ്പമില്ലായിരുന്നു, നീരില് എനിക്ക് കൈകാര്യം ചെയ്യാമായിരുന്നു. കഴിഞ്ഞ നീരില് ഒരു തുടങ്ങി ഒരു മാസമായി, പിന്നെ എന്റെ തലവട്ടം കണ്ടാ മതി അങ്ങനെയൊക്കെ കൊമ്പിലെടുത്ത് ചടിയും കേറിയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേറിയായിരുന്നു. തറി വൃത്തിയാക്കാം, പുറകിൽ നിന്ന് മാന്തിക്ക് മുന്നിലോട്ട് അവിടെ ചങ്ങല പോലെ ഇളക്കിട സംഭവിക്കാൻ രക്ഷയില്ല. നേരില് ഭയങ്കര ഒരുപാട് ഇഷ്ടക്കാരുണ്ടെങ്കിലും വല്ലവന് ഇവിടെ ഒരു വില്ലത്തി ഉണ്ട് അല്ലേ, ലക്ഷ്മി. ലക്ഷ്മി എന്ന് പറയുന്നത് ഒരു പട്ടിക്കുട്ടിയാണ്. ലക്ഷ്മി അടുത്ത് വരുമ്പോ ആൾക്ക് പേടിയാണ്, ശരിക്കും പേടിയാണ്. അപ്പൊ എന്തോ ചെയ്യാ, ചിലപ്പോ ഓടിക്കുമ്പോടാ. ഒന്ന് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല, ഒരു ആനയ്ക്ക് പട്ടിക്കുട്ടീനെ പേടിയാന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കത് അതാ നമ്മളങ്ങനെ ചിന്തിക്കില്ല. പക്ഷെ ആൾക്ക് പേടിയല്ലേ, എന്താ നമ്മ പേടിക്കാൻ? ആകെ ഇത്തിരി കുഞ്ഞൻ പോലെ ഒരു പട്ടിക്കുട്ടിയല്ലേ, ഇത്രയും വലിയ കൊമ്പുള്ള ആൾക്ക് നിനക്ക് പേടിയല്ലേ?
ഓക്കെ. അപ്പം എന്തായാലും വല്ലഭൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റി. ഈ അമ്പലം കണ്ടപ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടം തോന്നി. ഉത്സവത്തിനെ കുറിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര കൗതുകം തോന്നി. ഇനി കുറച്ച് അമ്പലത്തിലെ ഭാരവാഹികളുമായിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. ഇവനെ കുറിച്ച് എന്തൊക്കെയാണ് അവർക്ക് പറയാനുള്ളത് നമുക്കറിയാം. പരിചയപ്പെടാൻ പോകുന്നത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി മെമ്പർമാരെയാണ്. കുറച്ച് പേരുണ്ട് നമ്മളോടൊപ്പം. സന്തോഷേട്ടാ, നമസ്കാരം. നമസ്കാരം. വല്ലഭൻ ഇവിടെ ചെറുപ്രായത്തിൽ വന്നതാണ് അല്ലേ? ആ വന്ന സമയമൊക്കെ ഓർമ്മയുണ്ടോ? ഞാനില്ല എന്നെങ്കിലും ചെറിയ പ്രായത്തിൽ ജനുവരിയിലാണ് ഇവിടെ കൊണ്ട് നടക്കിയിരുത്തി എന്നുള്ള ഓർമ്മയുണ്ട്. അത് പാലക്കാട് നിന്നാണ് കൊണ്ടുവന്നത്. കാരണം ഇതിനു മുമ്പ് ശേഖരം എന്ന ആനയായിട്ട് ഇവിടുത്തെ ആൾക്കാർ വളരെയധികം ഇഷ്ടപ്പെട്ട് അങ്ങനെ അതിൻ്റെ നിര്യാണ ശേഷമാണ് ഇത് പുതിയ ഒരു ആന വേണമെന്നുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിനുശേഷം ഇത് പലയിടത്തും ആലോചിച്ചിട്ട് അവസാനം പാലക്കാട് നിന്ന് ഇത് കൊണ്ടുവന്ന്. ഇത് പറഞ്ഞു കേട്ടിട്ടുള്ള ചെറു പ്രായത്തിൽ പടം വരയ്ക്കുന്ന ഒരു ആനയായിരുന്നു എന്ന്. പക്ഷെ ഇവിടെ വന്ന് പടം ഒന്നും വരയ്ക്കുന്ന കണ്ടിട്ടില്ല. അപ്പൊ അതങ്ങനെ ആർക്കും അങ്ങനെ ആ ഒരു ഇത് ചിലപ്പം ആ കാലത്തുള്ളവർക്കൊക്കെ അങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ടാവും അല്ലേ? അന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഇവിടെ? ഒരു കുട്ടിക്കുറുമ്പായിരുന്നു ഈ സേവാപന്തലിലായിരുന്നു അന്ന് കെട്ടിക്കൊണ്ടിരുന്നത്. വളരെയധികം എല്ലാരും വന്ന് ലാളിച്ചു ഇതൊക്കെ ആയിരുന്നു. ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ വല്ലഭനെ കുറിച്ച്? അതേ, ഇപ്പൊ നല്ല സന്തോഷത്തിലാണ് നിങ്ങളുടെ തലയാട്ടിയൊക്കെ നിൽക്കുന്നുണ്ട്. എന്തായിരുന്നാലും നല്ലൊരു ഐശ്വര്യമുള്ള ഒരു ആനയാണ്. ഇതിന്റെ കൂടെ നിന്ന പലരും ഇതിന്റെ നിന്നവരെല്ലാം ഇന്ന് ജോലി കിട്ടിപ്പോയി. ആനപ്പാപ്പാന്മാരായിട്ട് അങ്ങനെ ഒരു ഐശ്വര്യമുള്ള ഒരു ആനയാണ്. അതേപോലെ മതപ്പാടിലും മറ്റുള്ള പാപ്പാന്മാർക്ക് പ്രശ്നമാണ്, നമ്മള് പോകുന്നു. ഞാൻ ഒക്കെ പോയി ചക്ക മറ്റുള്ള സാധനം കൊണ്ടിട്ടാണ് വളരെ വിളിച്ച മടപ്പാടില് വിളിച്ചാൽ നല്ല ഒരു ഓർമ്മയുള്ളതാണ്. മറ്റുള്ള ആനകളെന്ന് പറഞ്ഞാൽ ആഹാരം എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടുള്ളതാണ് മതപ്പാട് സമയത്ത്. പക്ഷെ ഇതിനകത്ത് അങ്ങനെ ഒന്നും ഒരു പ്രശ്നമില്ല, വളരെ കൂളാണ്, വളരെ ഭാഗ്യമുള്ള ഒരു ആനയാണ്. അപ്പം ഇങ്ങനെ എപ്പോഴും അടുത്ത് വരുമ്പം എന്തെങ്കിലുമൊക്കെ കൊടുക്കുമോ? കൊടുക്കുന്നുണ്ട്. വിളിക്ക് എന്താണ് നിങ്ങൾ ഇവിടെ ഉള്ള കുറേ പേര് ആരാധകരുണ്ടെന്ന് പറഞ്ഞു, അങ്ങനെ മനസ്സിലായി നമുക്ക്. അവരൊക്കെ എന്താ വല്ലഭൻ തന്നെയാണോ കൂടെ നിൽക്കുന്ന? നീതു ചേച്ചി, നീതു ചേച്ചിയുടെ വീട്ടിൽ സ്ഥിരം എല്ലാ മാസവും ആള് വരും, ഭക്ഷണം കൊടുക്കും, ഇപ്പം നേരത്തെ ഉണ്ണിയപ്പൊക്കെ കൊടുത്തു. അപ്പം അങ്ങനെ ഇവിടെ കുറേ അധികം ആരാധകരും വല്ലഭന് ഇഷ്ടക്കാരും ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. ഇനി നമ്മൾ കുറച്ച്, അതായത് ഏതൊരു ആനയ്ക്കും ആ നാട്ടിലെ ഒരു ക്ഷേത്രത്തിൻ്റെ ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ആ ക്ഷേത്ര ഭാരവാഹികൾക്കായാലും നാട്ടുകാർക്കായാലും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ആ ഒരു ആന സ്വന്തമായിട്ടുണ്ടാവുക എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വലിയ അഭിമാനത്തോടെ കൊണ്ടു നടക്കുന്ന കുറേയധികം ചെറുപ്പക്കാരും ഒരു ആനയ്ക്ക് ഉണ്ടാവും. അങ്ങനെയും കുറേ പേര് ഇവിടെയുണ്ട്. നമുക്കിനി അവരെ പരിചയപ്പെടാം. സംസാരിച്ചപ്പോ വല്ലഭൻ എല്ലാ മാസം ഒന്നാം തീയതി ഒരു വീട്ടിൽ പോവും, അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീട്ടുടമസ്ഥനാണ് ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത്, കുമാർ ചേട്ടൻ അല്ലേ? ഓക്കെ. എന്താണ് ഈ എല്ലാ മാസം ഒന്നാം തീയതി വരുന്നതിന്റെ ഒരു ഉദ്ദേശം? ഒന്നാം തീയതി അല്ല, ഒരു എന്താ പറയാ, ഒരു ഐശ്വര്യം ഒന്ന് കാണുന്നു. അങ്ങനെ? അത് ശരി, ഒന്നാം തീയതി ഒരു ഐശ്വര്യം. ഓ, മലയാള മാസം ഒന്നാം തീയതി ആയിരിക്കും വരുന്നത്. പിന്നെ ഇടയ്ക്ക് അതോടി പോകുമ്പോ എന്തായാലും ആന അവിടെ നിൽക്കും, എന്നിട്ട് എന്തെങ്കിലും കഴിച്ചിട്ടേ പോകത്തുള്ളൂ. ഓ, അപ്പം അതിപ്പോ എത്ര നാളായിട്ട് അങ്ങനെ ഒരു ഇത് തുടങ്ങുന്നുണ്ട്? ഇപ്പം സ്ഥിരമായിട്ട് ഒന്നാം തീയതി വരുന്നത് ഒരു 10 കൊല്ലത്തിന് മേലായി. വിജയൻ ഉള്ളപ്പോഴേ വരുവായിരുന്നു. അത്ര വർഷമായി? ഞാനിവിടെ 15 വർഷമായിട്ട് ആനയായിട്ട് നല്ല ബന്ധം. ആണോ? ഇവിടെ വീട് താമസം മാറിയിട്ട് 15 വർഷമായി. ശരി. അപ്പം ആ തുടക്കകാലത്തെ കാര്യങ്ങളൊക്കെ അറിയണ്ടാവും. അന്ന് വരുന്ന സമയത്ത് എത്ര ചെറുതായിരുന്നു? അന്ന് പിന്നെ 8 വയസ്സ് പ്രായമായിരുന്നു. അപ്പം നാട്ടിലുള്ള എല്ലാവരും ഭയങ്കര എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്നു. കാരണം ശേഖരൻ എന്നുള്ള ആന ഉണ്ടായിരുന്നു പണ്ട്. നമ്മള് ചെറുപ്പത്തിലൊക്കെ ശേഖരനെ കണ്ടിട്ടാണ് ഈ ആന പറയുമ്പോൾ തുടങ്ങിയത്. അപ്പോൾ ശേഖരന് വെറും പാവ. നമ്മൾ ആരും അന്നൊക്കെ ഞാൻ ചെറുതാണ്, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളൊരു പഴം കൊണ്ടു കൊടുക്കുകയോ കപ്പയൊക്കെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അതെന്ത് പറഞ്ഞാലും കേൾക്കും. സലാം പറഞ്ഞാൽ സലാം പറയും, ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും, എന്തും ചെയ്യും. അപ്പം അങ്ങനെ ശേഖരനെ കണ്ടാണ് ഈ ആക്ച്വലി മലയിങ്കിഴുകാർക്ക് ഇത്രയും ആനയെടുത്തുള്ള ഇഷ്ടം തോന്നിയത്. അതിനു മുന്നേ സുശീല എന്ന് പറഞ്ഞൊരു ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിടിയാൻ പക്ഷെ അറിയത്തില്ല. എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് 50 ആയി അന്ന് തൊട്ട് ഇപ്പോൾ ചെറുപ്പം മുതലേ ശേഖരനെ കാണാൻ തുടങ്ങി. ഒരു 20 വർഷമായിട്ട് വല്ലഭനാണ്. 2001 ചേരിഞ്ഞു 2001 വല്ലഭൻ പിറന്നു. ഒരു 20 വർഷം കഴിഞ്ഞു ഇവിടെ വന്നിട്ട്.
ഞാനും വല്ലവരും വെച്ചാൽ നമുക്ക് എന്താ പറയാ, അത്രയും ഇഷ്ടമാണ്. എന്റെ മക്കളൊക്കെ പറയുന്നത് അച്ഛന്റെ മൂത്ത മകനെന്നാ പറയുന്നത്. അങ്ങനെ ഒരു ഞാനും വല്ലഭന്നല്ല, അധികവും ഞാൻ മക്കളെ കണ്ണ അങ്ങനെയാണ് അവനെ വിളിക്കാറുള്ളത്. ശരിക്കും എന്താ പറയാ, അപ്പം നമുക്ക് ഒട്ടും പറയാൻ ഇഷ്ടമില്ലാത്ത കാര്യമാണ് അല്ലേ വല്ലഭനെ കുറിച്ച്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഉണ്ടായ ഒരു ഒരു അപ്പെന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ഉണ്ടായോ പൊതുവെ മൊത്തത്തിൽ? സത്യം പറഞ്ഞാല് ഇതിന്റെ സമയദോഷം കൊണ്ട് ഇതിനെന്താ പറയാ, അങ്ങനെ അതിൻ്റെ തലയിൽ വന്ന് പെട്ടെന്നുള്ളൊരവസ്ഥയാണ്. അന്ന് രാവിലെ ഒരു 11:30 വരെ ഞാൻ ആനയുടെ അടുത്തുണ്ടായിരുന്നു. ഈ വിജയാണെന്ന് ഞാനും കൂടെ ഈ പുളിയുടെ മൂട്ടി വെച്ച് ഒരു 11:30 സംസാരിച്ചിട്ടാണ് നമ്മൾ പിരിയുന്നത്. എനിക്ക് മോക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരുന്ന 2 സമയത്താണ് ഈ സംഭവം അറിയുന്നതും. ഞാൻ തന്നെയാണ് എല്ലാ കമ്മിറ്റിക്കാരെയും പഞ്ചായത്തിനെയും പോലീസ് സ്റ്റേഷനിലൊക്കെ വിളിച്ച് പറഞ്ഞത്. എൻ്റെ മകനൊക്കെ തൊട്ടടുത്തുനിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് എന്താ പറയുക, അവൻ്റെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ എല്ലാവരും അവൻ്റെ ഒരു വെറുത്ത ഒരവസ്ഥ വന്നായിരുന്നു. അത് ഈ ആൾക്കാരൊക്കെ മദ്യപിച്ചിട്ട് പോകുമ്പോൾ അവനെ ചീത്ത വിളിക്കുക, അങ്ങനെ വല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അറിഞ്ഞൊന്നും ചെയ്തതല്ല. അത് ആ കാലഘട്ടം ഒരു നീരിലോ അങ്ങനെയുള്ള ആനയ്ക്ക് ഇടക്കമുള്ള സമയമാണ്. കർക്കിടക ഡിസംബറിൽ ആനയ്ക്ക് ഒരു ഇടക്കമുള്ള സമയമാണ്. അപ്പം ആന കറക്റ്റായിട്ടൊക്കെ കാണിച്ചു കൊടുക്കും. തലേ ദിവസം വേറൊരു ആനയായിട്ടൊക്കെ ചെറിയ പൊട്ടം കവലിച്ചൊരു വിഷയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഒരു കാരണവശാലും ആനയെ കൊണ്ടുപോവില്ല എന്ന് വിജയണ്ണൻ പറഞ്ഞ കേസാണ്. 11:30 കൊണ്ടുപോവില്ല എന്ന്. പക്ഷേ അവിടത്തുള്ള നിർബന്ധം കാരണം കൊണ്ടുപോകേണ്ടി വന്നു. അപ്പം അവനത് എന്താ പറയുക, അത് അവൻ്റെ കഷ്ടകാലം എന്ന് പറയാം. അപ്പം അങ്ങനെ ഇവിടെയാണ് ആനയെ കെട്ടിയിരുന്നത് നേരത്തേക്ക്. അത് കഴിഞ്ഞ് ഒരു 2-3 വർഷത്തോളം എൻ്റെ വീടിനോട് ചേർന്നാണ് ഈ ആനയെ കെട്ടിയിരുന്നത്. പക്ഷെ ആ സമയത്ത് അപ്പോഴാണ് ഞാനവന് കൂടുതൽ അടുക്കുന്നത്. അവന് വെള്ളം കൊടുക്കുകയും നോക്കാനൊന്നും ആരും ഇല്ലായിരുന്നു. പ്രത്യേകം പപ്പന്മാരൊന്നും ഇല്ലായിരുന്നു. അപ്പം അതിനിങ്ങനെ സമയത്ത് ഓല ഇട്ട് കൊടുക്കുക, വെള്ളം കൊടുക്കുക, വീട്ടിൽ എന്തുണ്ടാക്കിയാലും അങ്ങനെ. ഇവന്റെയും ഒരു ആ ഒരു കാലഘട്ടം ഒരു മോശ സമയമായിരുന്നു അല്ലേ? പിന്നീട് കുറച്ച് നാള് അതൊക്കെ മാറി. ഇപ്പൊ വിജയേട്ടൻ വന്നതിന് ശേഷം ഒരുപാട് എന്ന് വെച്ചാൽ പണ്ടത്തെ സ്വഭാവത്തിന് നേരെ വിപരീതമായി. ഇപ്പം ആൾക്കാരോടൊക്കെ നല്ല അടുപ്പമായി. എല്ലാവർക്കും അവൻ്റെ വായിൽ കൊണ്ടുവച്ച് പഴം വെച്ച് കൊടുക്കാൻ പറ്റും. ഇപ്പം ബിജുവായിട്ടൊരു 10 ബിജു വന്നിട്ട് ഒരു കർക്കിടകം 1 വന്നേ. ഈ കർക്കിടകം ആയപ്പോഴേക്കും 19 കഴിഞ്ഞു. അതിനുശേഷം നല്ല മാറ്റമുണ്ട്. പിന്നെ ഓരോ നീര് കഴിയുന്നതോറും അവൻ്റെ സ്വഭാവത്തിൽ വളരെ നല്ല മാറ്റമുണ്ട്. ഒരു 5 കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും നല്ലൊരു പാവപ്പെട്ട ആന നല്ലൊരു ആന വല്ലഭനായിരിക്കും തീർച്ചയായിട്ടും. അങ്ങനെ ആവട്ടെ. പിന്നെ ആരാധകർ ഇഷ്ടം പോലെ ഉണ്ട്. അതിന്റെ കാരണം എന്ന് വെച്ചാല് ഇപ്പൊ നമ്മളില്ലാത്ത പൈസ കൊടുത്തോ അല്ലെങ്കിൽ കഷ്ടപ്പെട്ടൊക്കെ നമ്മൾ എന്തെങ്കിലും മേടിച്ചു കൊടുത്താൽ അവന് ഒരു അല്പം പോലും കളയത്തില്ല. നമ്മൾ എന്ത് മേടിച്ചു കൊടുത്താലും അതിന് ഒരു പഴം കറുത്തിരുന്നാലും നമ്മൾ എന്തൊക്കെ കൊണ്ടു കൊടുത്താലും അവൻ ഒരു സാധനം പോലും കളയില്ല. അത് ലഡു ആയാലും ജിലേബി എന്തും എന്തെന്ന് വെച്ചാൽ എന്താ പറയാ, നമ്മള് സാമ്പാറിന്റെ വെള്ളരിക്കയായാലും കൊണ്ടുവന്നാലും അത് കഴിച്ചു. പിന്നെ വീട്ടിലെ നമ്മൾ ഉണ്ടാക്കുന്ന പുളിച്ചേരിയും ചോറും അവിയലും ഒക്കെ കൊടുത്താൽ കഴിക്കും. എൻ്റെ ഞാനെനിക്കൊരു എന്നും ഒരു പടിയുണ്ട് അവൻ എൻ്റെ കണക്കായി. രാവിലെ വീട്ടിലെന്തുണ്ടാക്കുന്നോ അത് ഇഡ്ഡലിയോ ദോശ ഇടിയപ്പം പുട്ടോ പഴമോ എന്തും കൊണ്ടുകൊടുക്കും ഞാൻ, ദിവസം കൊണ്ടുകൊടുക്കും. അപ്പോൾ അത് ഒരു പടിയാണ് അവൻ. അപ്പോൾ അത് എന്ത് കൊടുത്താലും അവനത് കഴിക്കും. അതുകൊണ്ട് നമുക്ക് കൊടുക്കാനും താല്പര്യമുണ്ട്. ഇന്നും രാവിലെ പുട്ടും പേറും പപ്പടവും കൊണ്ടുകൊടുക്കും അവൻ കഴിച്ചു. അത് അങ്ങനെ ഒരാണ്. നീരിലാണെങ്കിലും നമ്മൾ കൊടുക്കുമ്പം നമ്മളൊന്നും പറയത്തൊന്നുമില്ല, കയ്യെ കെട്ടി മാറി നിൽക്കും. ഇവിടെ ഈ ഓണം സമയത്തൊക്കെ എന്തെങ്കിലും പ്രത്യേക പരിപാടികളോ കാര്യങ്ങളോ ഉണ്ടോ? ഇല്ല, ഓണത്തിന് എഴുന്നള്ളത്തും കാര്യങ്ങൾ അങ്ങനെയുള്ളൂ. പക്ഷെ എന്നാലും ഓണത്തിനും അവനെ വീട്ടിൽ വിളിച്ചിട്ട് ആഹാരം കൊടുക്കും. അവന് സദ്യയുണ്ട്. പിന്നെ 1 അവൻ വരുന്നത് ഭയങ്കര സ്പീഡിലാണ് വരിക. വീട്ടിനറിയാം, വീട്ടിൽ കയറി വരാൻ പറ്റും. അവിടെ നിന്ന് രാവിലെ വന്ന് അവർക്ക് കാപ്പിയൊക്കെ കൊടുത്ത് അവനും കൊടുത്ത് വൈകുന്നേരം അവിടെ തിരിച്ചു വരത്തുള്ളൂ. വരാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ കറങ്ങി കറങ്ങി ഇങ്ങനെ റിവേഴ്സ് ഒക്കെ നിന്ന് കറങ്ങും, വരത്തില്ല. പക്ഷെ അങ്ങോട്ട് വരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അതിങ്ങനെ വേറെ ഒന്നുമില്ല, നമ്മളിങ്ങനെ എന്തെങ്കിലും കൊടുത്തോണ്ടിരിക്കും, അവനിങ്ങനെ കഴിച്ചോണ്ടിരിക്കും. പണ്ട് എനിക്കായിരുന്നു അവനെ പ്രേമം, എന്റെ ഭാര്യ എതിരായിരുന്നു. ഇപ്പൊ എന്നെക്കാളും കൂടുതൽ ഇഷ്ടം അവർക്കായി. അത് ശരി. എന്തായാലും സന്തോഷം പരിചയപ്പെട്ടതിൽ. ഇനി നമുക്ക് ഇവരൊക്കെ ഒരുപാട് ഒരുപാട് എന്ന് വെച്ചാൽ മലയിങ്കിൽ നിന്നുള്ളതല്ല, അല്ലാതെ പല സ്ഥലത്തു നിന്നുള്ള സുഹൃത്തുക്കൾ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ എനിക്ക് തന്നെ ഈ ആന മുഖാന്തരം കേരളത്തിലായാലും ഒരുപാട് സുഹൃത്ത് ബന്ധം കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഏത് അമ്പലത്തിൽ പോയാലും ആ വല്ലഭൻ്റെ ആള് വല്ലഭൻ്റെ ആളെന്ന് പറഞ്ഞിട്ട് നമുക്ക് അത്രയും ഒരു ബന്ധം നേടിയിരുന്ന ഒരു ആനയാണ് ഇത്. സത്യം പറഞ്ഞാല് ആനയുടെ പേരിലാവുമ്പോൾ നമുക്ക് നമുക്ക് മലയിങ്കിഴക്കാർക്കുള്ളൊരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ്. ഭഗവാനും ആയാലും ആനയാണെങ്കിലും പിന്നെ ഭഗവാന്റെ അനുഗ്രഹം ഇഷ്ടം പോലെ ആനയ്ക്കും ഉണ്ട്. ഇപ്പം ഞാൻ തന്നെ എന്തെങ്കിലും ആവശ്യത്തിന് പോകണമെങ്കിൽ ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് അവനൊരു പഴവും കൊടുത്തിട്ട് പോകുന്ന കാര്യം പറയും. മക്കളിങ്ങനെ പോവുകയാണെ, എനിക്ക് ചിട്ടി കിട്ടണം. അവൻ തലയാട്ടി കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടിയിരിക്കും. അങ്ങനെ നമുക്ക് എനിക്കെന്നല്ല, അങ്ങനെ പല ആൾക്കാരുണ്ട് അവൻ്റെ അടുത്ത് വന്ന് കാര്യം പറഞ്ഞിട്ട് പോകും. അത് ശരി. അപ്പൊ ഇവിടെ ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്നതാണ്. എന്റെ അനുഭവം ഇതുവരെ എങ്ങനെയാണ്? ഞാനും പോകുമ്പോന്ന് പറയുന്നുണ്ട്. അതായത് ഞാൻ പറയും, മക്കളെ ഭഗവാനോട് ഒന്ന് പറയണം, പ്രാർത്ഥിക്കണം എന്ന് പറയും. അവൻ തലയെ കാട്ടി മൂളും, ആ കാര്യം നടക്കും. സത്യവും മഴയും. ഓക്കെ.
മധുരപ്രിയനെ നമ്മൾ അങ്ങനെ ലഡു കൊടുത്തു. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇവിടെ കുറെ അധികം ഫാൻസ് ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ അതിനകത്ത് ഒരാളാണ്, പേര് ഗോകുൽ. ഗോകുൽ, ഓക്കെ. അപ്പൊ ഗോകുൽ പറയൂ വല്ലഭനെ കുറിച്ച്. അപ്പൊ നമുക്കിവിടെ വല്ലഭന് ഇപ്പൊ ഒരുപാട് ഫാൻസ് ഗ്രൂപ്പുകളുണ്ട്. ഒരു കൊച്ചുപിള്ളേരുടെ ഗ്രൂപ്പായിട്ടുള്ള മലയിങ്കീഴ് ശ്രീ വല്ലഭൻ എന്ന് പറഞ്ഞൊരു കൊച്ചുപിള്ളേർ തുടങ്ങിയ കുറച്ച് ഗ്രൂപ്പുണ്ട്. ഈ നാട്ടിലെ പിള്ളേർ ഇപ്പം പുറത്തോട്ട് അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ തന്നെ പിന്നെ നമ്മുടെ കൊമ്പൻസ് ഭഗവതിയുടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വല്ലഭന് ഭഗവതി പ്രിയ പട്ടമൊക്കെ നമ്മൾ നൽകിയിട്ടുണ്ട്. പട്ടം നൽകിയിട്ടുണ്ട് രണ്ട് മൂന്ന് വർഷം മുമ്പ്. നമ്മുടെ എല്ലാ വർഷവും ഭഗവതിയുടെ വരുന്ന ആനയാണ്. ഞാൻ കണ്ട് വളർന്ന ഒരാന എന്ന ലെവലിൽ തന്നെ നമുക്ക് നല്ല ഇഷ്ടമുള്ള ഒരാനയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ കൊണ്ടുപോകാറുണ്ട്. കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. അത് മാത്രമല്ല നമുക്ക് നല്ലൊരു എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ട് പറയാൻ എനിക്ക് നല്ല രാശിയുള്ള ഒരാനയാണ്. കാരണം നമ്മളിവിടെ ഈ ആനേനെ കഴിഞ്ഞ പ്രാവശ്യം നീരിൽ കെട്ടിയിട്ട് നമ്മളിവിടെ ജോലി ചെയ്തോ. ഞാൻ ഇവിടെ ജോലി അവരിവിടെ നിൽക്കാറുണ്ട്, ചുമ്മാ ഒന്ന് സഹായിക്കാനൊക്കെ വരാറുണ്ട്. അങ്ങനെ നിന്നപ്പോൾ എനിക്ക് എന്നെ ഇവിടെ നിന്ന് ഇവിടെ നിൽക്കാൻ തന്നെ എന്നെ പഠിച്ചതിൽ ജോലിക്ക് വിളിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് കുറച്ച് രാശിയുള്ള ആനയാണ് വല്ലഭൻ. അതുപോലെ തന്നെ നമ്മളൊരു ഒരു ഓല എടുത്തിട്ട് കൊടുത്താൽ തന്നെ അതിൻ്റെ രാശി നമുക്ക് അന്ന് നമുക്ക് അതിൻ്റെ ആ ഒരു ഭാഗ്യം നമുക്ക് ഉണ്ടാവും. അങ്ങനെ അത്ര ഒരു ദൈവത്തിന്റെ ഒരിതുള്ള ഒരു ആനയാണ്. ഓ, അത് അപൂർവമായിട്ടാണോ ഇങ്ങനെ ഒരു ആനയെ കുറിച്ച് സംസാരിക്കണ കേൾക്കണത്. നമ്മുടെ അത്രയ്ക്ക് നമുക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇന്നും ഇവിടെ വരാറുണ്ട്. ഓക്കെ, അപ്പം ജീവിതത്തിൽ നല്ല അനുഭവങ്ങളെ ഉണ്ടായിട്ടുണ്ട് അല്ലേ. ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങളുടെ ഈ കൂട്ടായ്മയിൽ എത്ര അംഗങ്ങളുണ്ട്? എന്തൊക്കെയാണ് ആക്ടിവിറ്റികൾ കാര്യങ്ങൾ? ആക്ടിവിറ്റി ഈ ഭഗവതി പ്രിയൻ വല്ലഭൻ എന്നുകൊണ്ട് ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. കുട്ടികൾ തുടങ്ങിയതാണ്, ഞാൻ ഉണ്ട് അതിൽ. ഇപ്പൊ നമ്മൾ സഹായിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ അവർ കുറച്ചു കാലം നിന്ന് നമ്മളെ കർക്കിടകത്തിന് റൂട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. നല്ല ഗംഭീരമായിട്ട് റൂട്ട് നടത്തിയിട്ടുണ്ട് ഈ പിള്ളേർ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൊമ്പൻസ് ഭഗവതിയുടെ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പിൽ നമ്മൾ എല്ലാ വർഷവും അവിടെ ആനയ്ക്ക് ഊട്ടും പട്ടവും കാര്യങ്ങളൊക്കെ നൽകാറുണ്ട്. നമ്മുടെ ഭഗവതി പ്രിയൻ എന്ന രീതിയിൽ തന്നെയാണ് അറിയപ്പെടുന്നത് ഇപ്പൊ ആന. ഒരുപാട് പേര് സജീവമായിട്ടുണ്ട്. പെൺകുട്ടി എല്ലാ പറഞ്ഞ ഗ്രൂപ്പിലും എല്ലാ ഗ്രൂപ്പിലുള്ള ഒരാളാണ് ഈ ആള്, കോമൺ ആണ് ആണല്ലേ. അപ്പം അങ്ങനെ വല്ലഭന് നിറയെയധികം ആരാധകരും ഇഷ്ടക്കാരും ഒക്കെ ആയിട്ട് ഇവരുടെ ഗ്രൂപ്പും സജീവം ഇഷ്ടക്കാരും സജീവമായിട്ടുണ്ട്. അപ്പം എന്തായാലും ഇന്ന് മലയിൻകീഴ് വല്ലഭൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ അറിഞ്ഞത്. സാധാരണ നമ്മൾ ഒത്തിരി ആനകളുടെ വിശേഷങ്ങൾ പറയാറുണ്ട്, ഒത്തിരി ആനകളെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ അവരിൽ നിന്നൊന്നും കേൾക്കാത്ത കുറേ പുതിയ പുതിയ കാര്യങ്ങൾ, അതായത് ഇവൻ നല്ല രാശിയുള്ള ഒരു ആനയാണെന്നുള്ളത് ശരിക്കും ഒരു കേട്ട് കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. ഒരുപാട് പേർക്ക് അതിൻ്റെ ഐശ്വര്യവും അതിൻ്റെ നന്മകളും ഒക്കെ അവരുടെ ജീവിതത്തിലും ഉണ്ടാവുന്നു എന്നൊക്കെ കേൾക്കുന്നത് വലിയ സന്തോഷമുള്ളൊരു കാര്യമല്ലേ. അപ്പം എന്തായാലും കുറച്ചൊക്കെ കുറുമ്പിണായിരുന്ന വല്ലഭൻ ഇപ്പോൾ ഒരു സകലകല വല്ലഭൻ എന്ന് തന്നെ പറയാം. അങ്ങനെ എല്ലാവരുടെ ഇഷ്ടവും സ്നേഹവും ഏറ്റുവാങ്ങിയിട്ട് ഈ മലയൻകീഴിൻ്റെ മാനസപുത്രനായിട്ട് സസന്തോഷം വാഴുവാണ്. അപ്പം എന്തായാലും ഇന്നത്തെ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത അധ്യായത്തിൽ മറ്റൊരു ഗജകേസരിയുടെ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ. പോട്ടെ പോട്ടെ, ഇനി ലഡു ഇല്ല കേട്ടോ.